നമ്മുടെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. വചന സന്ദേശം ശ്രദ്ധിക്കുന്ന ഇവരെയും അറിയിക്കുന്നു. ദാനിയേൽ പ്രവചനം 11 അധ്യായം ചരിത്രത്തിൽ എപ്രകാരമാണ് നിറവേറിയത് എന്നാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത്. ആദ്യത്തെ 6 വാക്യങ്ങൾ, ദാനിയേൽ പ്രവചനം 11 അധ്യായം 1 മുതൽ ആദ്യത്തെ 6 വാക്യങ്ങളാണ് നമ്മൾ പ്രധാനമായും ചരിത്രത്തിൽ എപ്രകാരമാണ് നിറവേറിയത് എന്നത് പഠിച്ചത്. അപ്പൊ ആദ്യത്തെ 6 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ, കഴിഞ്ഞ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ചുരുക്കി പറഞ്ഞാൽ, പേർഷ്യൻ സാമ്രാജ്യത്തിൽ പിന്നീട് വരുന്ന 3 രാജാക്കന്മാരെ പറ്റിയും അടുത്തായിട്ട് വരുന്ന സമ്പന്നായ രാജാവിനെ പറ്റിയും പറയുന്നു. അതിനുശേഷം അലക്സാണ്ടർ വരും, ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ വിക്രമനായ രാജാവ്, അതായത് അലക്സാണ്ടർ. ചരിത്രത്തിൽ നിറവേറിയത് അലക്സാണ്ടർ ആയിട്ടാണ്. അലക്സാണ്ടർ വരുന്നു. അലക്സാണ്ടറിന്റെ മരണശേഷം രാജ്യം 4 വിഭജിക്കപ്പെട്ടു പോകുന്നു. അങ്ങനെ റോമാ സാമ്രാജ്യം ഉടലെടുക്കുന്നു. അപ്പൊ ഇതൊക്കെ സംഭവങ്ങൾ നടക്കുന്നതിനും ഒരു 300-400 വർഷങ്ങൾക്ക് മുമ്പാണ് ദാനിയേൽ ഇതൊക്കെ പ്രവചിക്കുന്നത്. അപ്പോൾ ഈ സംഭവങ്ങൾ നടക്കുന്നതിനും 400 വർഷങ്ങൾക്ക് മുമ്പ് ഇത്ര കൃത്യമായിട്ട് പ്രവചിച്ചതുകൊണ്ട് ബൈബിൾ വിരോധികൾ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ചരിത്രത്തിൽ നിറവേറി കഴിഞ്ഞിട്ട് പിന്നീട് ആരോ എഴുതി വെച്ച സംഭവമാണെന്നാണ് ബൈബിൾ വിരോധികൾ പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായും പഠിച്ചു വന്ന വിഷയം, എതിർക്രിസ്തു ഏത് രാജ്യത്തു നിന്നാണ് ഉത്ഭവിക്കുന്നത്. അപ്പൊ അതറിയണമെങ്കിൽ ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ചരിത്രത്തിൽ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന് അറിയണം. കാരണം അതിന്റെ അവസാനമാണ് എതിർക്രിസ്തുവിന്റെ ഉത്ഭവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ദാനിയേൽ പ്രവചനം 11 അധ്യായത്തിൽ ഏതൊക്കെ രാജ്യങ്ങളെപ്പറ്റി പറയുന്നു എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമേ എതിർക്രിസ്തുവിന്റെ ഉത്ഭവം ഏത് രാജ്യത്തു നിന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നമ്മൾ അവസാനമായി വായിച്ച വാക്യം ദാനിയേൽ പ്രവചനം 11 അധ്യായം 6 വാക്യമായിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിക്കും. തെക്കേ ദേശത്തിന്റെ രാജാവിന്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിന്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും അത് നിൽക്കുകയില്ല, അവനും അവന്റെ സന്തതിയും നിലനിൽക്കുകയില്ല. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായി തീരും. അപ്പോൾ ഈ വിഷയങ്ങൾ വ്യക്തമായി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. എങ്കിലും ഒന്ന് ഷോർട്ടാക്കി പറയുവാണെങ്കിൽ, തെക്കേദേശത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ തെക്ക്, അതായത് ഈജിപ്റ്റ്. വടക്കേദേശത്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന്റെ വടക്ക്, അതായത് സിറിയ. അപ്പോൾ തെക്കേദേശത്തിലെ, അതായത് ടോളമിയുടെ മകൾ ബെർണീസിനെ വടക്കേദേശത്തിലെ രാജാവായ അന്തിയോക്കോസ് തിയോസിന് വിവാഹം ചെയ്തു കൊടുത്തു. അതൊരു സമാധാന കരാർ വേണ്ടിയായിരുന്നു. കാരണം ഇവർ തമ്മിൽ പലവട്ടം യുദ്ധം നടന്നിട്ടുണ്ട്. ഈ രാജ്യങ്ങൾ തമ്മിൽ പല വർഷങ്ങൾ യുദ്ധം നടന്നിട്ടുണ്ട്. അപ്പോൾ യുദ്ധം എല്ലാം അവസാനിപ്പിക്കാനും സമാധാനം കൊണ്ടുവരാനും വേണ്ടിയാണ് ടോളമി തന്റെ മകളെ ബെർണീസിനെ ഈ അന്തിയോക്കോസ് തിയോസിനെ വിവാഹം ചെയ്തു കൊടുത്തത്. അപ്പോൾ അന്തിയോക്കോസ് തിയോസിന് ആദ്യം ഒരു ഭാര്യയുണ്ട്. അപ്പോൾ ഈ ഒരു വിവാഹ ഉടമ്പടി എന്ന് പറയുന്നത് ആദ്യത്തെ ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ചാൽ മാത്രമേ ഈ ഒരു വിവാഹത്തിന് പ്രവേശിക്കാൻ സാധിക്കത്തുള്ളൂ, അതായത് ഉടമ്പടി. അപ്പൊ ആ ഉടമ്പടി പ്രകാരം അന്തിയോക്കോസ് തിയോസ് ആദ്യത്തെ ഭാര്യയും മക്കളെ ഉപേക്ഷിച്ചു, ഈ ടോളമിയുടെ മകളെ ബെർണീസിനെ വിവാഹം കഴിച്ചു. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ബെർണീസുമായിട്ട് ഇവർ പിണങ്ങുകയും ബെർണീസിനെ ഉപേക്ഷിച്ച് ആദ്യ ഭാര്യയും മക്കളെയും തിരിച്ചു വരുത്തുകയും ചെയ്തു. അപ്പോൾ ആദ്യ ഭാര്യയ്ക്ക് തോന്നി ഇനി ബെർണീസിനെ തിരിച്ചു വരുത്തുമോ എന്ന് അവർ വിചാരിച്ചിട്ട് അന്തിയോക്കോസ് തിയോസിനും ബെർണീസിനും ഉണ്ടായ മകനും തന്റെ ഭർത്താവായ അന്തിയോക്കോസ് തിയോസിനും വിഷം കൊടുത്ത് കൊല്ലുകയാണ് ഉണ്ടായത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവളും അവളെ കൊണ്ടുചെന്നവരും അവളുടെ ജനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായി തീരും. അപ്പോൾ ഇത് ചരിത്രത്തിൽ വളരെ കൃത്യമായിട്ട് നിറവേറി. അതായത് ബെർണീസ്, ബെർണീസിന്റെ മകൻ, ബെർണീസിന്റെ ഭർത്താവ്, ഇവരെല്ലാവരും വിഷം കൊടുത്ത് ഈ സ്ത്രീ കൊല്ലുകയുണ്ടായി. സ്ത്രീയുടെ ആൾക്കാരോ കൊല്ലുകയുണ്ടായി. പിന്നീട് ഈ സ്ത്രീയുടെ മകൻ സെലുക്യുസ് 2 പിന്നീട് രാജാവായിട്ട് മാറുന്നത്. അപ്പൊ അതിനെ തുടർന്നുള്ള കാര്യങ്ങളാണ് താഴോട്ടുള്ള വാക്യങ്ങൾ പറയുന്നത്. അപ്പോൾ ആ വാക്യങ്ങൾ നമുക്ക് വായിക്കുകയും അത് ചരിത്രത്തിൽ എപ്രകാരം നിറവേറിയെന്ന് കാണുകയും ചെയ്യാം. ഇതിങ്ങനെ 21 വാക്യം വരെ വന്നതിന് ശേഷമാണ് നമ്മൾ ശരിക്കും എതിർക്രിസ്തു എന്ന് ആരെന്ന വിഷയത്തിലേക്ക് കടക്കുന്നത്. അതിന്റെ 7 വാക്യം, അവളുടെ വേരിൽ നിന്ന് മുളച്ച് തൈയായ ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിന്റെ കോട്ടയിൽ കടന്ന് അവരുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവൻ എടുത്ത് മിസ്രയീമിലേക്ക് കൊണ്ടുപോകും. പിന്നെ അവൻ കുറെ സംവത്സരത്തോളം വടക്കേ ദേശത്തിലെ രാജാവിന് പൊരുതാതിരിക്കും. ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത് വെച്ചാൽ, ഈ ബെർണീസിന്റെ സഹോദരൻ ടോളമി 3 ശക്തി പ്രാപിച്ച് തന്റെ സഹോദരിയെ കൊന്നതിന് പ്രതികാരമായിട്ട് സെലുക്കോസ് 2 ആക്രമിക്കുകയും അവന്റെ കോട്ടയിൽ കടന്ന് അവിടെയുള്ള സകലതും ഇവൻ കീഴടക്കുകയും ചെയ്യും. ഒരു കാര്യം എടുത്തു പറയുന്നത്, അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവൻ എടുത്ത് മിസ്രയീമിലേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, മിസ്രയീം ദേശത്തെ ഒരിക്കൽ പേർഷ്യൻ സാമ്രാജ്യം ആക്രമിച്ച സമയത്ത് അവരുടെ ദേവന്മാരെയൊക്കെ എടുത്ത് ഇവര് ഈ സിറിയയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെയൊക്കെ തിരിച്ചു കൊണ്ടുപോകുന്ന കാര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ടോളമി 3 സെലുക്കോസ് 2 ആക്രമിക്കുന്നു, സിറിയ രാജ്യത്തെ ആക്രമിക്കുന്നു. ഈ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ അത് ചരിത്രത്തെ നിറവേറി കഴിഞ്ഞു.
അടുത്ത ഒമ്പതാമത്തെ വാക്യം, അവൻ തെക്കേ ദേശത്തിലെ രാജാവിന്റെ രാജ്യത്തേക്ക് ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും. ശോചിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ടോളമി മൂന്നാമൻ വീണ്ടും സിറിയെ ആക്രമിക്കുകയും ഏകദേശം ഇന്ത്യയുടെ അതിര് വരെ ടോളമി മൂന്നാമൻ എത്തുകയും സിറിയെ പൂർണ്ണമായും കീഴ്പ്പെടുത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈജിപ്തിൽ ഒരു കലഹം ആരംഭിച്ചതുകൊണ്ട് ആ കലഹം ശമിപ്പിക്കാൻ സിറിയെ കീഴ്പ്പെടുത്താതെ തന്നെ തിരിച്ചു പോരേണ്ടി വരുന്ന അവസ്ഥയാണ്. അപ്പൊ അതിനെ സൂചിപ്പിച്ചാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവൻ തെക്കേ ദേശത്തിലെ രാജാവിന്റെ രാജ്യത്തിലേക്ക് ചെന്ന് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരും എന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ്, ടോളമി മൂന്നാമൻ നേരെ സിറിയെ ആക്രമിക്കാനായിട്ട് കടന്നു ചെല്ലുന്നു, ഏകദേശം നല്ലൊരു വിഭാഗം പിടിച്ചടക്കിയെങ്കിലും സിറിയെ പൂർണ്ണമായി കീഴ്പ്പെടുത്താൻ സാധിച്ചില്ല. അതിന് കാരണമെന്ന് പറയുന്നത് സ്വദേശത്തേക്ക് മടങ്ങിപ്പോരത്തക്ക വിധത്തിൽ സ്വദേശത്ത് പ്രശ്നങ്ങളുണ്ടായി. അപ്പൊ അത് അവസാനിപ്പിച്ച് സ്വദേശത്ത് സമാധാനം വരുത്താനും അദ്ദേഹത്തിന് മടങ്ങിപ്പോരേണ്ടി വന്നു. അടുത്ത വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവന്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരമടങ്ങിയ മഹാസൈന്യങ്ങളെ ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞ് കടന്നുപോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും. അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ്. നമ്മൾ ഈ പത്താം വാക്യം ആരംഭിക്കുമ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് അവന്റെ പുത്രന്മാർ എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ പത്താം വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവൻ എന്നാണ് കാണുന്നത്. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ സെലിക്യുസ് രണ്ടാമന് പ്രധാനമായി രണ്ട് മക്കളാണ് അധികാരത്തിൽ വന്നത്. ആദ്യത്തെ മകൻ രണ്ടു വർഷം മാത്രമേ ഭരിക്കത്തുള്ളൂ. ഈ രണ്ടു വർഷം ഭരിക്കുന്ന സമയത്ത് വീണ്ടും ഈജിപ്തിനെ ആക്രമിക്കും. ഈ രണ്ട് മക്കളും കൂടെ ചേർന്ന് ഈജിപ്തിനെ ആക്രമിക്കും. പക്ഷേ ആദ്യത്തെ മകൻ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അവന്റെ സൈന്യാധിപന്മാർ തന്നെ അവനെ വിഷം കൊടുത്തു കൊല്ലും. അതുകൊണ്ട് ആദ്യത്തെ മകൻ കൊല്ലപ്പെടുകയും രണ്ടാമത്തെ മകൻ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ മഹാനായ അന്ത്യോക്കോസ് എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തിയാണ് ശരിക്കും പറഞ്ഞാൽ ഈജിപ്തിന് നേരെ യുദ്ധം പൂർണ്ണമായും നടത്തുന്നത്. അതുകൊണ്ടാണ് പത്താമത്തെ വാക്യത്തിന്റെ തുടക്കത്തിൽ അവന്റെ പുത്രന്മാർ എന്ന് പറഞ്ഞതിന് ശേഷം പത്താമത്തെ വാക്യത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവൻ മടങ്ങിച്ചെന്ന് അവന്റെ കോട്ട വരെ യുദ്ധം നടത്തും എന്ന് അവനായിട്ടത് ചുരുങ്ങിയത്. അപ്പോൾ ഈ വാക്യത്തിലെ ഓരോ അക്ഷരം പ്രതി ഓരോ വാക്ക് പ്രതി ചരിത്രത്തിൽ നിറവേറി എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പതിനൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അപ്പോൾ തെക്കേദേശത്തിലെ രാജാവ് ദേശം കൊണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവ് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും. എന്നാൽ ആ സമൂഹം മറ്റവന്റെ കൈ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം മുടിഞ്ഞുപോകും. അവന്റെ ഹൃദയം ഗർവിച്ച് അവൻ പതിനായിരം പതിനായിരം പേരെ വീഴുമാറാക്കും. എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല. അപ്പൊ ചില വർഷങ്ങൾ കൂടി സമാധാനം ഉണ്ടാകുമെങ്കിലും വീണ്ടും ഈ തെക്കും വടക്കും തമ്മിലുള്ള യുദ്ധം വീണ്ടും ആരംഭിക്കും. അങ്ങനെ ഈ സമയത്ത് ഈജിപ്തിലെ രാജാവാണ് വടക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ യുദ്ധത്തിനായിട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ ശരിക്കും ഈ സമയത്ത് ഈജിപ്തിലെ രാജാവ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ടോളമി മൂന്നാമന്റെ മകനാണ്, ടോളമി നാലാമനാണ് ഈ യുദ്ധം നടത്തുന്നത്. അപ്പൊ ഈ ഒരു യുദ്ധത്തിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ വടക്കേ ദേശത്തിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് അന്ത്യോക്കോസ് ആണ്. അന്ത്യോക്കോസ് വലിയൊരു സൈന്യത്തെ തന്നെ വലിയൊരു ജനസമൂഹത്തെ തന്നെ അണിനിരത്തും. എങ്കിലും അന്ത്യോക്കോസിനെ ടോളമി നാലാമൻ തോൽപ്പിക്കും. അതാണ് ഇവിടെ കാണുന്നത്. എന്നാൽ ആ സമൂഹം മറ്റവന്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം മുടിഞ്ഞുപോകും. അതായത് ഈ അന്ത്യോക്കോസിന്റെ വലിയ ജനസമൂഹം വലിയ സൈന്യം ടോളമി നാലാമൻ അവരെ മുഴുവൻ കൊന്നൊടുക്കും. കൊന്നൊടുക്കുക മാത്രമല്ല, അടുത്ത് എങ്ങനെ എഴുതിയിരിക്കുന്നത്, അവന്റെ ഹൃദയം ഗർവിച്ച് അവൻ പതിനായിരം പതിനായിരം പേരെ വീഴുമാറാക്കും. അതായത് അവന് കിട്ടിയ ഈ വലിയ വിജയത്തിൽ അവൻ അഹങ്കരിച്ചിട്ട് ആ സിറിയ ദേശത്തുള്ള യഹൂദന്മാരെയും ഈജിപ്തിലുള്ള യഹൂദന്മാരെയും പതിനായിരം പതിനായിരം കണക്ക് അവൻ കൊന്നൊടുക്കുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ യുദ്ധം നടക്കുമ്പോഴൊക്കെ ഈജിപ്ത് സിറിയ യഹൂദന്മാർക്ക് എതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. യഹൂദന്മാര് ഈജിപ്തിന്റെ ഒരു സ്വാധീനത്തിലാണ് എങ്കിൽ തന്നെയും ഈജിപ്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ യഹൂദന്മാർക്ക് എതിരായിരുന്നു. എന്താ പറയുന്നത്, എങ്കിലും അവൻ പ്രാബല്യം പ്രാപിക്കുകയില്ല. കാരണം ഇതുപോലെ വലിയ വിജയമൊക്കെ നേടിയെങ്കിലും ഈ ടോളമി നാലാമന് ടോളമി മൂന്നാമനെ പോലെ വലിയ പ്രാബല്യം പ്രാപിക്കാൻ സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു സാമ്രാജ്യം പോലെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഒരുപക്ഷെ ഇത് കാണുന്ന നിങ്ങൾക്ക് സംശയം തോന്നാം, എന്തുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെപ്പറ്റി മാത്രം പറയുന്നു? ലോകത്ത് പല ഭാഗത്ത് പല യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. ഈ യുദ്ധങ്ങളെ പറ്റിയൊന്നും പ്രവചിക്കാതെ ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഓരോരോ സംഭവങ്ങൾ ഇങ്ങനെ ക്രമത്തിൽ പറയുന്നതിന്റെ കാരണം എന്താണ് എന്ന് ഒരുപക്ഷെ കേൾക്കുന്ന ആളുകൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അതിന്റെ കാരണം പറയാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എതിർക്രിസ്തു ഏത് രാജ്യത്തു നിന്നും വരുന്നു എന്നതാണ്. എതിർക്രിസ്തു ഏത് രാജ്യത്തു നിന്നും വരുന്നു, അത് സ്പഷ്ടമായി സൂചിപ്പിക്കുന്നത് ദാനിയേൽ പ്രവചനം പതിനൊന്നാം അധ്യായത്തിലാണ്. അപ്പോൾ ഈ പതിനൊന്നാം അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങൾ അതിന്റെ ഏറ്റവും അവസാനം എവിടെ എത്തി നിൽക്കുന്ന ഇത് എതിർക്രിസ്തുവിലാണ്. ഈ എതിർക്രിസ്തു എന്ന് പറയുന്നത് എന്താ, വരാൻ പോകുന്ന ഒരു അധിപതിയാണ്. ലോകത്തെ തന്നെ മുഴുവൻ സ്വാധീനിക്കുന്ന തരത്തിൽ, ലോകത്തെ തന്നെ മുഴുവൻ മാറ്റം വരുന്ന തരത്തിൽ നടക്കാൻ പോകുന്ന ചില അനേക വലിയ അത്ഭുത സംഭവങ്ങൾ ഇനി നടക്കാൻ പോകുന്നുണ്ട്. അതിന്റെ ഒരു നേതാവായിട്ട് അതിന്റെ ഒരു ആരംഭമായിട്ട് വരുന്ന എതിർക്രിസ്തുവിന്റെ ആധിപത്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്ന
അന്ത്യകാല സംഭവങ്ങൾ അല്ലെങ്കിൽ അന്ത്യകാലത്ത് എന്തൊക്കെ സംഭവിക്കും, ഈ ലോകത്തിന്റെ അവസാനം എങ്ങനെയായിരിക്കും എന്ന് ബൈബിൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ അവസാനത്തെങ്കിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് എതിർക്രിസ്തുവിലാണ്. ആ എതിർക്രിസ്തു എവിടെ നിന്നാണ് വരുന്നതെന്ന് പറയുന്നത് ഈ അധ്യായത്തിലാണ്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെപ്പറ്റി മാത്രം പറയുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് രാജ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് എതിർക്രിസ്തുവിന്റെ ഉത്ഭവം. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളെ യുദ്ധങ്ങൾ ആ ക്രമത്തിൽ പറഞ്ഞാൽ മാത്രമേ എതിർക്രിസ്തു ഏത് തരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്ന് എതിർക്രിസ്തു വരുന്ന കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഇത് ഞാൻ ഒന്നും കൂടെ മറ്റൊരു തരത്തിൽ നിന്ന് പറഞ്ഞുതരാം. യേശുക്രിസ്തുവിന്റെ രഹസ്യവരവിൽ സഭ ഭൂമിയിൽ നിന്നെടുക്കപ്പെടും. റാപ്ചർ അല്ലെങ്കിൽ സഭയുടെ ഉൽപ്രാപണം സംഭവിക്കും. അതിനുശേഷമാണ് എതിർക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുന്നത്. എതിർക്രിസ്തു ഈ ലോകത്തെ ഭരിക്കുമ്പോൾ ഇത് എതിർക്രിസ്തുവാണ് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇവിടെ ദൈവസഭയില്ല. ഇപ്പം എന്താണ് ബാക്കിയാകുന്ന ദൈവവചനം ബാക്കിയാവുന്നുണ്ട്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ഈ ധാന്യപ്രവചനവും വെളിപ്പാട് പുസ്തകവും പഠിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇത് ഇന്നും ഞങ്ങളെ ഭരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സാത്താനാണ് അല്ലെങ്കിൽ എതിർക്രിസ്തുവാണ് എന്ന് അവർക്ക് മനസ്സിലാവും. നമ്മൾ ധാന്യപ്രവചനം പഠിക്കുമ്പോൾ ഇങ്ങനെ എഴുതുന്നുണ്ട്, ബുദ്ധിമാന്മാർ പലർക്കും ബോധം വരുത്തുമെന്ന് പറയുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോഴത്തേക്ക് മൂന്നര വർഷം രണ്ട് സാക്ഷികൾ രട്ടെടുത്തുകൊണ്ട് പ്രവചിക്കുന്ന കാര്യം പറയുന്നുണ്ട്. ഇതൊക്കെ ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഈ മൂന്നര വർഷം ഈ രണ്ട് സാക്ഷികൾ പ്രവചിക്കും. ഈ പ്രവചനങ്ങളൊക്കെ വ്യാഖ്യാനിക്കപ്പെടുമ്പോഴാണ് ശരിക്കും എതിർക്രിസ്തു ആരെയെന്നും അവന്റെ പ്രവർത്തനം എന്ത് എന്നും അവന്റെ അവസാനം എന്ത് എന്നും അനേകർക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ അനേകർ മനസ്സിലാക്കുമ്പോഴാണ് അവന്റെ മുദ്ര ഏൽക്കാതെ അവനോട് എതിർത്ത് നിൽക്കുന്നത്. ആ സമയത്ത് സഭ ഭൂമിയിലില്ല, അത് വ്യക്തമായി മനസ്സിലാക്കണം, സഭ ഭൂമിയിലില്ല. അപ്പോൾ ബാക്കിയുള്ള ആളുകളുടെ കാര്യം യഹൂദന്മാരുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എതിർക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കാതെ എതിർത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വാക്യങ്ങളുടെ പ്രാധാന്യം ശരിക്കും ഈ വരാൻ പോകുന്ന ഭാവികാല സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് ഈജിപ്തും സിറിയയും തമ്മിൽ നടന്ന യുദ്ധത്തിലെ ഓരോ കാര്യങ്ങളും പറയുന്നതിന്റെ ഒരു രത്നചുരുക്കം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെയൊക്കെ അവസാനം എത്തി നിൽക്കുന്നത് എതിർക്രിസ്തുവിലാകയാൽ ഈ സംഭവങ്ങൾ ക്രമത്തിൽ എങ്ങനെ സംഭവിച്ചു എന്ന് അറിയുമ്പോഴാണ് നമുക്ക് അതിന്റെ ഒരു പ്രാധാന്യത്തിലേക്ക് എത്താൻ പറ്റുന്നത്. എതിർക്രിസ്തു ഏത് രാജ്യത്ത് ഉത്ഭവിക്കുന്നു എന്നൊരു കാര്യം, അവൻ എങ്ങനെയൊക്കെയായിരിക്കും അവന്റെ അധികാരം എന്ന കാര്യം, അവൻ എങ്ങനെയാണ് അധികാരം നടത്തുന്നത് എന്ന കാര്യം, അവൻ കൊണ്ടുവരുന്ന പുതിയ മതത്തിന്റെ കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അതിനു മുമ്പ് നടക്കുന്ന സംഭവങ്ങൾ അറിയണം. അതിനാണ് നമ്മൾ ഈ അധ്യായം പഠിക്കുന്നത്. അപ്പോൾ ലോകത്ത് പല ഭാഗത്ത് യുദ്ധം നടക്കുന്നുവെങ്കിലും ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിന്റെ പ്രാധാന്യം ഇതാണെന്ന് ഗ്രഹിപ്പിക്കാനായിട്ട് താല്പര്യപ്പെടുന്നു. ഇനി എന്റെ 13-ാമത്തെ വാക്യം, വടക്കേ ദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പിലെത്തതിനേക്കാൾ വലിയൊരു ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടുകൂടെ സമ്പത്തോടും കൂടെ പോരും. ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിന്റെ നേരെ എഴുന്നേൽക്കും. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും, എങ്കിലും അവർ ഇടറി വീഴും. ഇത് സംഭവിക്കുന്നത് മഹാനായ അന്ത്യോക്യോസും ടോളമി 4-ാമനും വീണ്ടും യുദ്ധത്തിൽ ഏർപ്പെടുകയും ഇപ്രാവശ്യം അന്ത്യോക്യോസ് വിജയിക്കുകയും ചെയ്യും. അവൻ വളരെ സമ്പത്തൊക്കെ അവൻ കവർന്നെടുക്കും. എന്നാൽ വീണ്ടും ഈ യുദ്ധം ആരംഭിക്കുന്ന സമയത്ത് ഈ യഹൂദന്മാരിലെ ചില അക്രമികൾ വിചാരിക്കും യഹൂദന്മാർക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ സമയമായി, അവർക്ക് സ്വന്തമായി രാജ്യം സ്ഥാപിക്കാൻ സമയമായി, ദർശനങ്ങൾ യഹൂദന്മാരെ പറ്റി പറഞ്ഞിരിക്കുന്ന ദർശനങ്ങൾ മശിഹായുടെ വരവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ സമയമായി എന്ന് ചില അക്രമികൾ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരെ ആ സമയത്ത് ഉപദ്രവിക്കുന്ന ഈജിപ്തിന് നേരെ അവർ ആക്രമിക്കും. സിറിയയെ സഹായിച്ചുകൊണ്ട് ഈജിപ്തിന് നേരെ ആക്രമിക്കും. അതോടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും. മത്സരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഒന്ന് രാജാവിന് നേരെയുള്ള മത്സരം, അവരുടെ മേലുള്ള അധികാരിയുടെ നേരെയുള്ള മത്സരം, രണ്ട് ദൈവഹിതത്തിന് നേരെയുള്ള മത്സരം. ദൈവഹിതം നിവർത്തിക്കപ്പെടാൻ ഒരു പർട്ടിക്കുലർ ടൈമുണ്ട്. ആ ടൈം വരെ കാത്തിരിക്കാതെ ഇവരുടെ പ്രയത്നം കൊണ്ട് ദൈവഹിതത്തെ നിവർത്തിക്കാൻ ഇവർ പരിശ്രമിച്ചു. അത് മത്സരമായിട്ട് ദൈവം കണക്കാക്കി. ഇനി എങ്കിലും അവർ ഇടറി വീഴും. പക്ഷെ അവരുടെ മത്സരം കൊണ്ട് ഒരു കാര്യം ഉണ്ടാകത്തില്ല, അവർ തോൽപ്പിക്കപ്പെടും, അവർ ഇടറി വീഴും. അവർ തോൽപ്പിക്കപ്പെടുമെന്ന് വെച്ചാൽ ഈ യഹൂദന്മാര് സിറിയെ സഹായിക്കുമെങ്കിലും സിറിയെ താൽക്കാലികമായി ജയം പ്രാപിക്കുമെങ്കിലും അതുകൊണ്ട് യഹൂദന്മാർക്ക് ഗുണമല്ല, പിന്നീട് ഉണ്ടാകുന്നത് മുഴുവൻ ദോഷമാണ്. അതായത് ഭാവികാലത്ത് എതിർക്രിസ്തു എങ്ങനെയാണോ ഈ ലോകത്തെ ഭരിക്കുന്നത്, എങ്ങനെയാണോ യഹൂദന്മാരെ ഉപദ്രവിക്കുന്നത്, അവന് നിഴലായിട്ട് നിൽക്കുന്ന ഒരു രാജാവ് സിറിയയിൽ നിന്ന് ഉത്ഭവിക്കുകയും ആ രാജാവ് യഹൂദന്മാരെ ഉപദ്രവിക്കുകയും ചെയ്യും. അപ്പോൾ ആ രാജാവിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ പഠിച്ചാൽ എതിർക്രിസ്തുവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ 16-ാമത്തെ വാക്യം,
15-16. എന്നാൽ വടക്കേ ദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവന്റെ ശ്രേഷ്ഠജനവും ഉറച്ചു നിൽക്കുകയില്ല. അതായത് വീണ്ടും ഈ മഹാനായ അന്ത്യോക്യോസ് വടക്ക് ഈജിപ്തിലേക്ക് കടന്നു വരികയും അതിൽ പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുകയും ചെയ്യും. ഈജിപ്ത് പൂർണ്ണമായും വീഴത്തില്ല, പല സ്ഥലങ്ങളും പിടിച്ചെടുക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. അവന്റെ നേരെ വരുന്നവൻ ഇഷ്ടം പോലെ പ്രവർത്തിക്കും, ആരും അവന്റെ മുമ്പാകെ നിൽക്കുകയില്ല. അവൻ മനോഹര ദേശത്ത് നിൽക്കും, അവന്റെ കയ്യിൽ സംഹാരം ഉണ്ടായിരിക്കും. അങ്ങനെ ഈജിപ്തിനെ പിടിച്ചടക്കാൻ വരുന്നവൻ ആദ്യം മനോഹര ദേശത്ത്, അതായത് യെരുശലേമിലേക്ക് കടന്നു വന്ന് അത് കീഴടക്കുകയാണ് ചെയ്യുന്നത്. അത് കീഴടക്കിയിട്ടാണ് ഈജിപ്തിനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. അവൻ തന്റെ സർവ്വരാജ്യത്തിന്റെയും ശക്തിയോടുകൂടെ വരുവാൻ താല്പര്യം വയ്ക്കും. എന്നാൽ അവൻ അവനോട് ഒരു ഉടമ്പടി ചെയ്ത് അവന്റെ നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ നിൽക്കുകയില്ല, അവനിരിക്കുകയുമില്ല. ഇത് ഇവിടെയാണ് അടുത്തൊരു ഉടമ്പടി. നമ്മൾ ആദ്യം കണ്ടു ബെർണീസിന്റെ ഉടമ്പടി, ബെർണീസിനെ ഭാര്യയായിട്ട് കൊടുത്തു. ഇവിടെ നമ്മൾ കാണുന്ന മറ്റൊരു സ്ത്രീയെ ഭാര്യയെ കൊടുക്കുന്ന കാര്യമാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഒരു പക്ഷേ ബെർണീസിനെ പലർക്കും അറിയത്തില്ലായിരിക്കും. എന്നാൽ ഈ പറയാൻ പോകുന്ന വ്യക്തിയെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ട്, ഒരുപക്ഷെ കഥാപുസ്തകങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളിൽ, ഇംഗ്ലീഷ് പാഠപുസ്തകം, അതായത് അപ് ടു പ്ലസ് ടു വരെയുള്ള പാഠപുസ്തകങ്ങൾ, ചില ഭാഗങ്ങളൊക്കെ ഈ സ്ത്രീയുടെ പേര് പറയാറുണ്ട്. ഞാൻ ആ വിഷയം ഒന്ന് വിശദീകരിക്കാം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ഈ മഹാനായ അന്ത്യോക്യോസ് ടോളമി നാലാമനെ വീണ്ടും ആക്രമിക്കും. പക്ഷെ പൂർണ്ണമായും തകർക്കാൻ സാധിക്കാത്തത് കൊണ്ട് അവരൊരു ഉടമ്പടി ചെയ്യും. അന്ത്യോക്യോസ് തന്റെ മകൾ ക്ലിയോപാട്രയെ ഈ ടോളമി നാലാമന് വിവാഹം ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കും. അവിടെ അന്ത്യോക്യോസ് ചെയ്യുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, തന്റെ മകളിൽ കൂടെ ഈ രാജാവിനെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തത്. പക്ഷെ ഈ മകൾ എന്താ ചെയ്യുമെന്ന് വെച്ചാൽ, ക്ലിയോപാട്ര ടോളമി വിവാഹം കഴിച്ചതിന് ശേഷം ടോളമിയുടെ കൂടെ കൂടുകയും അച്ഛനെതിരെ തിരികുകയും ചെയ്യും. അതായത് ഈ പുള്ളിക്കാരൻ, ഈ രാജാവ് വിചാരിച്ചത് തന്റെ മകളെ ആ മറ്റേ ശത്രു രാജാവിന് ഭാര്യയെ കൊടുത്തു കഴിയുമ്പോൾ മകളെ കൂടെ മറ്റേ ശത്രു രാജാവിനെ തകർക്കാമെന്നാണ് വിചാരിച്ചത്. ക്ലിയോപാട്രയാണ് ഭാര്യയായിട്ട് കൊടുത്തത്. പക്ഷേ ഇത് പല കഥകളായിട്ട്, പല ലെഗൻസ് ആയിട്ടൊക്കെ പല കഥകളും പല പുസ്തകങ്ങളും ഒത്തിരി ഇഷ്ടംപോലെ ഇറങ്ങിയിട്ടുണ്ട് ഈ കാര്യങ്ങൾ. എന്നാണ് പുള്ളിക്കാരൻ വിചാരിച്ചത്. പക്ഷെ സംഭവിച്ച നേരെ തിരിച്ചാണ്. ക്ലിയോപാട്ര ടോളമിയെ വിവാഹം കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ക്ലിയോപാട്ര ടോളമിക്കൊപ്പം നിൽക്കുകയും അച്ഛനെതിരായിട്ട് തിരികുകയും ചെയ്യും. അവന് നാശത്തിനായി തന്റെ മകളെ ഭാര്യയായി കൊടുക്കും. എങ്കിലും അവൾ നിൽക്കയില്ല, അവന് ഇരിക്കുകയുമില്ല. പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് പോകും, തിരിച്ച് പലതും പിടിക്കും. എന്നാൽ അവന് കാണിച്ച നിന്ന് ഒരു അധിപതി നിർത്തലാക്കും. അത്രയുമല്ല, അവന്റെ നിന്ന് അവന്റെ മേൽ തന്നെ വരുത്തും. തുടർന്ന് താഴോട്ടുള്ള ഭാഗങ്ങൾ വരുമ്പോഴത്തേക്ക് അത് അന്ത്യോക്യോസ് എപ്പിഫാനസിലേക്ക് വരികയാണ്. നമ്മൾ ആ ഒരു ഭാഗം മറ്റൊരു വീഡിയോയിലായിരിക്കും വിശദീകരിക്കുന്നത്. അന്ത്യോക്യോസ് എപ്പിഫാനസ് ആണ് എതിർ ക്രിസ്തുവിന് നിഴലായിട്ട് നിൽക്കുന്ന വ്യക്തി എന്ന് പറയുന്നത്. തുടർന്ന് നമ്മൾ താഴോട്ട് വരുമ്പോൾ അന്ത്യോക്യോസ് എപ്പിഫാനസിന് സംഭവങ്ങൾ കഴിഞ്ഞ് താഴോട്ട് വരുമ്പോൾ എതിർ ക്രിസ്തു ഏത് രാജ്യത്തു നിന്നാണ് വരുന്നതെന്ന് ഈ ഭാഗത്ത് തന്നെ വ്യക്തമായി പറയുന്നുണ്ട്. അത് മറ്റ് തെളിവുകളും ബൈബിളിലെ മറ്റ് ഈ ഭാഗം മാത്രമല്ല, എഹസ്കേൽ പ്രവചനത്തിൽ നിന്ന് മറ്റു പല ഭാഗത്തു നിന്ന് എടുക്കുമ്പോൾ കൂടുതൽ തെളിവുകൾ നമുക്ക് മനസ്സിലാവും എതിർ ക്രിസ്തുവിന്റെ ഉത്ഭവം എവിടെ നിന്ന് ആണ് എന്നുള്ളത്. അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ കേൾവിക്കാർക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതിന്റെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ കാണാത്തവർക്ക് വേണ്ടി ആദ്യത്തെ രണ്ട് ഭാഗങ്ങളുടെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് നോക്കിയാൽ ആദ്യത്തെ ഭാഗങ്ങൾ കാണുമ്പോൾ ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റി നമുക്ക് ലഭിക്കുകയും ഈ വിഷയങ്ങൾ ചരിത്രത്തിൽ കൃത്യമായി നിറവേറിയെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുകയും ചെയ്യും. ഞാൻ ഒന്ന് കൺക്ലൂഡ് ചെയ്യട്ടെ. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം എന്താ? നമ്മുടെ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് ഈ ലോക രാജാക്കന്മാർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ ഭാവി ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് മുന്നോട്ട് പോകുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കണം എന്നുള്ളത് അത് ദൈവത്തിന്റെ ഇഷ്ടത്തിൽ ഇരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ദാസന്മാർക്ക് ദൈവത്തെ മുന്നമേ വെളിപ്പെടുത്തി കൊടുക്കുന്നു. ഇങ്ങനെ കൃത്യമായി വെളിപ്പെട്ടിട്ടുള്ള മറ്റൊരു സംഭവം വേറൊരു മതഗ്രന്ഥത്തിലും ഇല്ല. മറ്റ് പല മതഗ്രന്ഥങ്ങളുണ്ട്, അതിലൊക്കെ പലതരത്തിലുള്ള ഊഹാപോഹങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വലിയ പ്രവചനമായിട്ടും നിറവേറി എന്നൊക്കെ പറഞ്ഞ് കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ ഇത്ര കൃത്യമായിട്ട് നിറവേറിയ മറ്റൊരു സംഭവം, മറ്റൊരു പ്രവചനം വേറെ ഒരു മതഗ്രന്ഥത്തിലുമില്ല. ആ ഒരൊറ്റ കാര്യം തന്നെ ബൈബിളിന്റെ ദൈവികത വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയ കേൾവിക്കാർ, ഒരുപക്ഷെ അവിശ്വാസികളായിട്ടുള്ളവർ, നിരീശ്വരവാദികളായിട്ടുള്ളവർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ വിക്കിപീഡിയയോ അല്ലെങ്കിൽ മറ്റ് ഇന്റർനെറ്റിൽ അനേക സോഴ്സസ് ഉണ്ട്, അനേക വെബ്സൈറ്റ്സ് ഉണ്ട്. അതിലൊക്കെ ഈജിപ്തും സിറിയയും തമ്മിൽ നടന്ന യുദ്ധം ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതൊന്ന് വായിച്ചു നോക്കുക. ഇതുപോലെയാണോ ചരിത്രത്തിൽ എഴുതിയിരിക്കുന്നത് നോക്കുക. അപ്പോൾ മനസ്സിലാവും ബൈബിളിന്റെ ആധികാരികതയും ബൈബിളിന്റെ ദൈവികതയും. അതിന് ആ ഒരു അന്വേഷണം സത്യദൈവത്തെങ്കിലേക്ക് നിങ്ങൾ എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രവചനങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കർത്താവിന്റെ രഹസ്യപരവിന് വേണ്ടി ഒരുങ്ങാൻ
ആഹ്വാനം ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഈ സന്ദേശം അവസാനിപ്പിക്കുന്നു. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.